വർഷങ്ങൾക്കു ശേഷം കേരളത്തിന്റെ കടൽഭാഗത്ത് മത്തിയുടെയും അയിലയുടെയും ലഭ്യതയിൽ വൻ വർധന. മലയാളികളുടെ ഇഷ്ടമത്സ്യമായ മത്തി കേരളത്തിന്റെ തീരക്കടലിനെ ഉപേക്ഷിക്കുകയാണെന്ന മുൻവർഷങ്ങളിലെ ആശങ്ക ഇക്കുറിയില്ല. ചാകരയെന്ന അത്യപൂർവ പ്രതിഭാസമുണ്ടായിരുന്ന തീരക്കടലായിരുന്നു കേരളത്തിന്റേത്. എന്നാൽ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും മലിനീകരണമടക്കമുള്ള നിരവധിയായ കാരണങ്ങളാൽ ലോകത്തിലെ മിക്ക കടലുകളെയും പോലെ തന്നെ അറേബ്യൻ ഉൾക്കടലും ദരിദ്രമായി. കഴിഞ്ഞ ഒരു ദശകത്തിനകം മത്തിയുടെയും അയിലയുടെയും ലഭ്യത പോലും കുറഞ്ഞു. ഈ ആശങ്കകൾക്കിടയിലാണ് അല്പമൊരു ആശ്വാസമെന്നതുപോലെ മത്തിയുടെയും അയിലയുടെയും ലഭ്യതയിൽ വർധനയുണ്ടായത്. അതേസമയം മത്സ്യലഭ്യതയിലുണ്ടായ വർധനവിന്റെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാകാത്ത സാഹചര്യമാണുള്ളത്. മംഗലാപുരത്തടക്കമുള്ള കമ്പനികൾ പണം നൽകാൻ വൈകുന്നതാണ് ഇതിന് ഒരു കാരണമെന്നാണ് എട്ടിക്കുളം പാലക്കോട്ടെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായി മത്തിയില്ലാത്തത്. ഇപ്പം മത്തി വരുന്നുണ്ട്, കണ്ടമാനം മത്തി വരുന്നുണ്ട്. നല്ലപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്തിയുണ്ട്. പറഞ്ഞിട്ട് വില വളരെ കുറവും. കമ്പനി ആണെങ്കിൽ കുറേ ഡിലേ ആക്കുന്നത് പൈസനെ സംബന്ധിച്ചിടത്തോളം. അവിടെ കമ്പനി കൊണ്ടുപോയാൽ മത്സ്യത്തൊഴിലാളികൾക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ പൈസ കിട്ടുന്നത്, അതൊരു വലിയ ഡിലേ ആണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമാണെങ്കിൽ അത് കിട്ടിയ മീനിന് വില കിട്ടണം. അതാത് ടൈമിന് എണ്ണയും പെട്രോളും വാങ്ങാനാണെങ്കിൽ അത് കിട്ടുന്നില്ല, വളരെ ആശങ്കത്തിലാണ്. വൻകിട വിദേശ ട്രോളറുകൾ കടലരിച്ച് മീൻ പിടിച്ച ശേഷവും കേരള തീരത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് മത്തിയും അയിലയും ആവശ്യത്തിന് ലഭിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. എന്നാൽ തൊഴിലാളികൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പു നൽകാൻ സർക്കാരുകളുടെ കൈത്താങ്ങും അനിവാര്യമാണ്.